ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് താമസിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് യൂട്യൂബുകാരിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവിടെ റൂമുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെ ഈ റൂമുണ്ടോ? റൂമില്ല സാറേ, ഇവിടെ ഡോർമെട്രിയാണ് ഉള്ളത്. പക്ഷെ എന്നിട്ടും നമുക്ക് യൂട്യൂബിൽ വരുന്ന ഇത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണത്. നമ്മൾ ഇത്രയും ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്ന റിപ്ലൈ എങ്ങനെയാകുമ്പോൾ നമുക്കത് വിഷമമുണ്ട്. ഫാമിലിയായി വന്ന ജെൻസിന് വേറെ നിൽക്കണം, ലേഡീസ് വേറെ നിൽക്കണം, അവരതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ചീത്ത പറയണത്. അപ്പോൾ ഈ ചാനല് കണ്ടിട്ട് അവർ മനസ്സിലാക്കി ഇനിയെങ്കിലും ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച് പോകണം എന്നാണ് ഒരു അഭ്യർത്ഥന. എന്തായാലും സാറിൽ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണ 100% നന്നായിട്ട് ഒരിക്കലും നമുക്കൊരു അല്ലെ, എല്ലാവരും പല ചിന്താധികാരാണ്, കുഴപ്പമില്ല, അത് എല്ലാവരും നന്നായിട്ട് തന്നെ നടക്കട്ടെ കേട്ടോ. ഹരേ കൃഷ്ണ. ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞങ്ങളുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ തൊട്ട് സമീപത്തായിട്ട് കുടുംബസമേതവും അല്ലാതെയും ഒക്കെ സ്റ്റേ ചെയ്യാൻ പാകത്തിന്, കുറഞ്ഞ റേറ്റിൽ സ്റ്റേ ചെയ്യാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടോ മോനെ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊന്ന് തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രം. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വഴി കിടക്കേണ്ടതായിട്ട് വരില്ല. അത്രമാത്രം ഹോട്ടലുകളും റെസിഡൻസീസുമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഓരോന്നിൻ്റെയും റേറ്റും പലവിധം പലതരമാണ്. അങ്ങനെ ഇരിക്കുകയാണ്, പടിഞ്ഞാറെ നടയിൽ ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 150 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്റ്റായ നഗരസഭയുടെ കീഴിൽ കുടുംബശ്രീ പ്രവർത്തകർ, കുടുംബശ്രീ അമ്മമാർ നടത്തുന്ന ഈ ഒരു ഡോർമെട്രി സൗകര്യം സംവിധാനം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത്. നേരെ കയറി ചെന്ന് ഓരോ കാര്യങ്ങളും ചോദിച്ചു, വിശദമായിട്ട് അവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഒരു വീഡിയോയിൽ അവിടുത്തെ താമസ സൗകര്യത്തെ പറ്റി ഞങ്ങളല്ല സംസാരിക്കുന്നത്, കൂടുതലും അവരാണ്, അവിടെ ജോലി എടുക്കുന്ന അമ്മമാരാണ് സംസാരിക്കുന്നത്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, അവർ പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുക, വീഡിയോ മുഴുവനായി തന്നെ കാണുകയും ചെയ്യുക. ഇതിനുശേഷം മറ്റൊരു വീഡിയോ വിശദമായി തന്നെ ഈ ഒരു സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഈ വീഡിയോ സ്പോൺസർ ചെയ്തത് ബാംഗ്ലൂരിൽ അധിവസിക്കുന്ന ഒരു ആന്റിയാണ്. പേര് പറയേണ്ട എന്ന് ആന്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരുവാൻ വേണ്ടിയാണ് ആന്റി ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിലും 10 പേരെ നമ്മൾ കമന്റിൽ നിന്നും തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ താഴെ കമന്റിൽ ഭഗവാന്റെ വാക്കുകളും വചനങ്ങളും നാമങ്ങളും എല്ലാം എഴുതിക്കൊള്ളുക. ചിലപ്പോൾ നിങ്ങളുമാകാം ആ 10 പേരിലൊരാൾ. വീഡിയോയുടെ അവസാനം അവരുടെ പേരുകളും വായിക്കുന്നതാണ്. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആന്റി നമസ്കാരം. നമസ്കാരം. ഞങ്ങളെ ഇവിടെ മുനിസിപ്പാലിറ്റിയിലെ ഇങ്ങനൊരു പ്രസ്ഥാനം തുടങ്ങിയിട്ടെന്ന് അറിഞ്ഞിട്ട് വന്നാണ്. ഭക്തജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാണല്ലോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുമ്പോൾ. ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് താമസിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് യൂട്യൂബുകാരിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവിടെ റൂമുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെ ഈ റൂമുണ്ടോ? റൂമില്ല സാറേ, ഇവിടെ ഡോർമെട്രിയാണ് ഉള്ളത്. ആണല്ലേ? ഡോർമെട്രി 6 മണിക്കൂറിന് 100 രൂപ, ജെന്റ്സിന് വേറെ ലേഡീസിന് വേറെ. ഓ, വേറെ എന്താണ് ഇവിടെ സൗകര്യങ്ങളൊക്കെ? വേറെ നമുക്കിവിടെ ഫ്രഷപ്പ്, പിന്നെ നമുക്ക് ബാഗുകൾ സൂക്ഷിക്കലുണ്ട്, പിന്നെ നമുക്ക് റെസ്റ്റ് റൂം കിടക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇല്ല സാറേ, റൂമില്ല. അത് ഡോർമെട്രി റൂം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിക്കണെന്ന് തോന്നുന്നുണ്ട്, അത് അറിയില്ല. പക്ഷെ റൂമില്ല ഇവിടെ, ഡോർമെട്രിയാണ് ഉള്ളത്. ലേഡീസിന് വേറെ ഡോർമെട്രി, ജെന്റ്സിന് വേറെ ഡോർമെട്രി, അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഈ ഫാമിലി ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുടുംബത്തിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലി വരുമ്പോ നമുക്ക് എങ്ങനെയാ വെച്ചെങ്കിലും, ഒരു ഫാമിലി 8 പേരുണ്ടെങ്കിൽ ഒരു ഡോർമെട്രി ഫുള്ളായിട്ട് കൊടുക്കും. ആ ഡോർമെട്രി അവർ ഫുള്ളായി കൊടുത്ത അവർക്ക് അതിന്റെ കീ കൊടുക്കും. പക്ഷെ അവര് ലേഡീസ് അപ്പോ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യണം, ജെന്റ്സിന്റെ യൂസ് ചെയ്യാൻ പാടില്ല. ജെന്റ്സ് ജെന്റ്സിന്റെ മാത്രമേ യൂസ് ചെയ്യണം, ലേഡീസ് ലേഡീസിന്റെ മാത്രമേ യൂസ് ചെയ്യണം. അങ്ങനെയാണ്. ഫാമിലി വരുമ്പോ 8 ബെഡായിട്ട് കൊടുക്കും, 2 ബെഡ് 3 ബെഡായിട്ട് അങ്ങനെ കൊടുക്കാറില്ല. ഒരു ഫാമിലിക്ക് 8 പേരുണ്ടെങ്കിൽ ഒരു ഡോർമെട്രി ഫുള്ളായിട്ട് കൊടുക്കും. ഇവിടെ ഡോർമെട്രി ആയാലും കുട്ടി അത് ഇവിടെ തങ്ങാൻ വരുന്നതിന്, റൂം ഡോർമെട്രി കൊടുക്കുന്നതിന് നമുക്ക് ഐഡി പ്രൂഫ് നിർബന്ധമാണ്. നിർബന്ധമാണ്. അത് 5 പേര് വരുന്നുണ്ടെങ്കിൽ ഒരാളുടെയെങ്കിലും ഐ ഡി പ്രൂഫ് വേണം, ഒരുമിച്ച് വരുന്നവരുടെ ഒരാളുടെയെങ്കിലും ഐ ഡി പ്രൂഫ് വേണം എന്നുള്ള നിർബന്ധമാണ്. ഇപ്പൊ 2-3 ദിവസമൊക്കെ തങ്ങാനാണെങ്കിലോ? നമ്മള് 3 ദിവസത്തിനായിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങനെ ഡോർമെട്രി കൊടുക്കാറില്ല. മിനിമം 24 hours കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അവർ വീണ്ടും പുതുക്കിയെടുക്കാറാണ്. ആണല്ലേ? അങ്ങനെയാണ്. നമ്മള് 3 ദിവസത്തിനായിട്ട് ഒരുമിച്ച് ബില്ലടിച്ചു കൊടുക്കാറില്ല. കൊടുക്കാറില്ല. കാരണം നമ്മൾ ബില്ലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് ക്യാൻസൽ ഇല്ല.
അപ്പൊ അതിന്റെ പേര് നമ്മൾ ഒരുമിച്ച് അടിച്ചു കൊടുക്കില്ല. അവര് ഒരു ദിവസം നിന്ന് പിന്നെ അവർക്ക് പറ്റില്ല എന്ന് പറയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അവരൊരു ദിവസം നിന്ന് അവർക്ക് കുഴപ്പമില്ലാതെ പിറ്റേ ദിവസം ബില്ല് പുതുക്കുകയാണ്. എല്ലാവരും ഇവിടെ വന്നിട്ട് റൂമാണ് ചോദിക്കുന്നത്, ഫാമിലി റൂമാണ് ചോദിക്കണത്. കാരണം അവര് ഇപ്പൊ ഒരു കുറച്ച് മുന്നേ ഒരു മാഡം വിളിച്ചിട്ട് ഞങ്ങള് ഫാമിലികൾ വന്നാൽ എന്താ ചെയ്യാന്നാ ചോദിക്കണത്. ഞങ്ങൾ പറഞ്ഞ ഇവിടെ ഫാമിലി വന്നാൽ ജെന്റ്സിന് വേറെ ലേഡീസിന് വേറെ അങ്ങനെ ഞങ്ങൾ കൊടുക്കാറ്, ഫാമിലി ആയിട്ട് ഇവിടെ നിർത്താറില്ല. ഒരുമിച്ചായിട്ട് ഇവിടെ ഇല്ല. ഒരു ഫാമിലിക്ക് വന്ന് ഭാര്യയും ഭർത്താവും അവരെ മക്കളൊക്കെ നിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല. ഫാമിലി വരുവാണെങ്കിൽ നമുക്കൊരു ഡോർമെട്രി വരികയാണെങ്കിൽ, ഒരു ഫാമിലി ഇപ്പൊ ഒരു വരികയാണെങ്കിൽ ഒരു ഡോർമെട്രി എട്ട് ബെഡ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് അത് കൊടുക്കും. എട്ട് ബെഡ് കൊടുത്താലും നമുക്ക് ഇതാണ് സംഭവം. ലേഡീസ് ലേഡീസ് ആയാലും ഇത്ര തിരക്കുള്ള ഏരിയയില് ഇത്രയും വില കുറഞ്ഞ് കിട്ടാ പറഞ്ഞാൽ അതൊരു നല്ലതാണ്, നല്ല കാര്യമാണ് നടക്കണത്. ഇവിടെ ഫാമിലി റൂം ഇല്ലെങ്കിലും സെപ്പറേറ്റ് താമസിക്കാലോ, ജെന്റ്സ് ആയാലും ലേഡീസ് ആയാലും നല്ല കാര്യമാണ് നടക്കണത് ഇവിടെ. ഇത്രയും വില ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വില കുറച്ച് വേറെ എവിടെയും കിട്ടില്ല അല്ലേ? ഇല്ല, ഇത്ര റേറ്റ് കുറവില് ഇവിടെ തന്നെ. അത് ഇവിടെ വരുന്ന കസ്റ്റമർകാർ പറയാറുണ്ട്, ഇത് ഇവിടെ ഇത്ര റേറ്റ് കുറവിട്ട് ഏറ്റവും കുറവില് ഇവിടെ തന്നെ കിട്ടാറുള്ളൂ. പക്ഷെ പിന്നെ ബാത്റൂമുകളെല്ലാം നല്ല വൃത്തിയുണ്ട്. ഇത്രയും ഒരു കൊല്ലമായിട്ടും ഇതിങ്ങനെ കൊണ്ട് നടത്തുന്ന നിങ്ങൾക്ക് ഭയങ്കര ഇതാണെന്നാണ് അവർ പറയാറുള്ളത്. നല്ല വൃത്തിയിൽ ഇപ്പോഴും കെടുക്കുന്നുണ്ടെന്നാണ് പറയണത്. ടോയ്ലറ്റൊക്കെ പിന്നെ ഒരേ സ്ഥലത്ത് പോയി കാണുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയണത്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾ ഇവിടെ വന്നാൽ യൂസ് ചെയ്യുന്നത് പറയണത്. ആണല്ലേ ആന്റി, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പോ ഇവിടെ നോൺ എ സി ആണെന്നും പറഞ്ഞു, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അപ്പോ ഭക്ഷണത്തിന്റെ വെച്ചാൽ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു കുടുംബശ്രീക്കാർ നടത്തുന്ന ജനീയ ഹോട്ടലുണ്ട്. അവിടെ ഭക്ഷണത്തിന് 30 രൂപയാണ് ഒരു ചോറിന്. അത് നമ്മൾ പാർസൽ ആണെങ്കിൽ 35 രൂപ. ആണല്ലേ, ഇത് കൊറോണ സമയത്ത് തുടങ്ങിയ? അതെ, ജനകീയ പരിപാടി. ജനകീയ ഹോട്ടല് രാവിലത്തെ ഭക്ഷണം ജനങ്ങള്, കാരണം എത്രയും അകലുന്ന ഐ സി എ കോളേജ് നമ്മുടെ തൊഴിയൂരായിരുന്നു. അവിടുത്തെ ഒരുവിധം പിള്ളേരെ എനിക്ക് എൻ്റെ ഞാൻ ഇഷ്ടം പോലെ കോളേജ് പിള്ളേരെ. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വഴിക്കാണ് ആ പിള്ളേർ വരുന്നത്, എന്താണ് മക്കളെ? ഞങ്ങൾ ജനകീയയിലേക്ക് പോയി പറഞ്ഞു ചോദിച്ചു. പറഞ്ഞ് ഇവിടെ 30 രൂപയുള്ളൂ ഭക്ഷണത്തിന്. അപ്പം ഞങ്ങൾക്ക് ഹോട്ടലിൽ പോണേക്കാ നല്ല ലാഭമാണ്, നല്ല ഭക്ഷണമാണ്. അത് കാരണം ഞങ്ങൾ വണ്ടർ പെട്രോൾ പോയാലും വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്നും ഭക്ഷണം കഴിക്കാന്നാണ് അവർ പറയുന്നത്. ആണല്ലേ, ഞാനും കഴിച്ചിട്ടുണ്ട് അവിടെ, നല്ല ഭക്ഷണമാണ്. രാവിലെ എങ്ങനെയാണ് രാവിലത്തെ ഭക്ഷണം? രാവിലെ ഫ്രൈ ബസ്റ്റ് ഉണ്ട് അവിടെ. രാവിലെ എപ്പോഴാണ് തുറക്കുക? 6 മണിക്ക്, 5:30 ഒക്കെ ആകുമ്പോ തുറക്കും. ഉച്ചക്ക് 12 മണിക്ക് ആകുമ്പോഴത്തേനും? 4 മണിയാകുമ്പോ അടയ്ക്കും. ഉച്ചത്തെ ഭക്ഷണം കഴിഞ്ഞ അവരടയ്ക്കും. ലേഡീസ് നടത്തണതാണല്ലോ രാത്രി, അങ്ങനെ അവർക്ക് 4 മണിയാകുമ്പോ അവരടയ്ക്കും. ഇതിന്റെ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ എങ്ങനെയാണത്? നിങ്ങൾക്ക് മുതലാണ് എങ്ങനെയാണ് കുടുംബശ്രീയുടെ? അത് ഇപ്പം നമുക്കെന്താ വെച്ചാൽ ജനങ്ങൾ ഇതേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജനങ്ങളുടെ കൂടി നോക്കി, കാരണം കുറെ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ. അപ്പൊ അവർക്കും ഒരു ഇതാവല്ലേ. ഇപ്പൊ നമ്മൾ ഈ ഡോർമെട്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, ഇപ്പൊ അതും ജനങ്ങൾക്കൊരു താങ്ങായിട്ട്, ലാഭം ഉണ്ടായിട്ടല്ല, നമ്മളത് ജനങ്ങൾക്കൊരു താങ്ങ് പോകാണ്. ഒരു 30 രൂപയ്ക്ക് ഒരു പൊതി ചോറ് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാർക്കൊരു ലാഭം തന്നെയാണല്ലോ. അതെ അതെ. സബ്സിഡിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത്രയും വലിയൊരു മഹാക്ഷേത്രത്തിന്റെ അടുത്ത് ഇത്രയും ചുരുങ്ങിയ പൈസയില്, അതും കുടുംബശ്രീ അമ്മമാരുടെ തന്നെ ഭക്ഷണവും അതുപോലെ തന്നെ അമ്മമാർ നടത്തുന്ന ഒരു റൂം സൗകര്യം എല്ലാം ഇത്രയും റേറ്റ് കുറവിൽ കിട്ടാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നിങ്ങൾക്ക് അതിന്റെ പുണ്യം എന്തായാലും ഉണ്ടാവും കേട്ടോ. ശരി, പേരും കൂടി അവസാനമായിട്ട് പറഞ്ഞോളൂ. ഒരുപാട് ഭക്തജനങ്ങൾ കാണുന്നതാണ്. പിന്നെ ഒരൊന്നും കൂടി പറയുന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗുരുവായൂർ നാട്ടില് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് ഞങ്ങൾക്ക് ഒരു നല്ലൊരു സന്തോഷമാണ്. ഗുരുവായൂരപ്പന്റെ മണ്ണില് ഇങ്ങനത്തെ ഒരു ജോലി ചെയ്ത് നിൽക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ മരിക്കും വരെ, ഞങ്ങൾക്ക് ആവുതുള്ള കാലം വരെ ജോലി ചെയ്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു സന്തോഷമായിട്ട് കാണുന്നു, വരുന്ന ജനങ്ങളോട് ഞങ്ങൾ സന്തോഷം അറിയിക്കുന്നുണ്ട്. എന്തായാലും സഹകരിച്ചതിൽ വളരെ നന്ദി. എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ ഭക്തജനങ്ങളോടായിട്ട് പറയാനുണ്ടോ വരുന്നവരായിട്ട്? ജനങ്ങളോട് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ജനങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങൾ പരമാവധി അവരോട് സഹകരിച്ച് നിൽക്കുന്നുണ്ട്. കാരണം നമ്മളും ഒരു കുടുംബമായിട്ട് ജീവിച്ച് വരുന്ന ആൾക്കാരല്ലേ. അതേപോലെ തന്നെ നമ്മളും അവരോടും അതുപോലെ നിൽക്കുന്നുണ്ട്. അവർ തിരിച്ചും ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ നിന്ന് ചീത്ത കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും രാവിലെയൊക്കെ നേരത്തെ എനിച്ച് കഷ്ടപ്പെട്ട് കുടുംബത്തെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മളൊരു ജോലിക്ക് നിൽക്കുമ്പോൾ നമുക്കിവിടെ വരുമ്പോൾ ഒരു എനർജിയാണ്. കാരണം പല ദിക്കുന്ന വരുന്ന ജനങ്ങളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്, പല നാട്ടുകാർ വരുന്നുണ്ട്. അപ്പം നമുക്കൊരു പ്രത്യേക എനർജിയാണ്. പക്ഷെ ചിലരിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം.
കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു വന്ന് അവരോട് ഇങ്ങനെ സഹകരിച്ചിട്ട് അവരെ തിരിച്ച് അവർ നമുക്ക് തരണത് ഇങ്ങനത്തെ ഒരു വിഷമം പിടിച്ച കാര്യങ്ങളാണല്ലോ എന്നുള്ള അവർ അവരുടെ വിഷമം പറയണു. കാരണം നമ്മുടെ റൂമില്ലാത്ത വിഷമം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഫാമിലി ആയി വന്ന ജെൻസിന് വേറെ നിൽക്കണം, ലേഡീസ് വേറെ നിൽക്കണം. അവരതിൻ്റെ പേരിൽ അവർ ഞങ്ങളെ ചീത്ത പറയണത്. അപ്പോൾ ഈ ചാനല് കണ്ടിട്ട് അവർ മനസ്സിലാക്കി ഇനിയെങ്കിലും ഞങ്ങളുടെ ഒപ്പം സഹകരിച്ച് പോകണം എന്നാണ് ഒരു അഭ്യർത്ഥന. എന്തായാലും സാറിൽ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണ 100% നന്നായിട്ട് ഒരിക്കലും നമുക്കൊരു അല്ലെ, എല്ലാവരും പല ചിന്താധികാരാണ്, കുഴപ്പമില്ല, അത് എല്ലാവരും നന്നായിട്ട് തന്നെ നടക്കട്ടെ കേട്ടോ. ശരി, താങ്ക് യു. അത് മാത്രമല്ല, ഇതിന് തൊട്ടടുത്ത് തന്നെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് ഉണ്ട്, തൊട്ടരികയാണ്. അതുപോലെ 24 hours ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുണ്ട് തൊട്ടടുത്ത് തന്നെ. ഹോട്ടൽസ്, ഫുഡ്സ് കട എല്ലാം ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. പിന്നെ ബസ് സ്റ്റോപ്പ് പടിഞ്ഞാട, തൊട്ടടുത്ത് സിനിമ തിയേറ്റർ ഉണ്ട്. എല്ലാ സൗകര്യവും കൂടിയാണ് ഇതിൻ്റെ തൊട്ടടുത്തുള്ളത്. ഈ അമ്പലത്തിൻ്റെ വെറും 100-150 meters ഉള്ളു, അതുകൂടിയും ഇതിന് ഭയങ്കര ഉപകാരമാണ് ഈ ഈ താമസിക്കുന്ന സ്ഥലത്തിന്. എന്തായാലും വളരെ നന്ദി, താങ്ക് യു. ഹരേ കൃഷ്ണ, എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ഈ ഒരു സ്ഥാപനത്തെ പറ്റിയും നഗരസഭയുടെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ അമ്മമാർ ഇത് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തേക്കാം, കയറി സന്ദർശിക്കുക. പിന്നെ താഴെ കമന്റിൽ ഇത് പ്രമോഷനാണ് അങ്ങനെ ഒന്നും പറഞ്ഞു കളഞ്ഞേക്കരുത്, പ്രമോഷനോ കാര്യങ്ങളൊന്നും അല്ല. ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പകർന്നു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കുറഞ്ഞ ചെലവിൽ, അതായത് 6 hours 100 rupees മാത്രമേ ഉള്ളൂ, 12 hours 200 rupees. പിന്നെ ഞങ്ങൾക്ക് തോന്നിയ ആകെയുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മുറിയിൽ തങ്ങാനായിട്ട് സാധിക്കില്ല, ഡോർമെറ്ററി സൗകര്യം ആയതുകൊണ്ടേ. അപ്പോൾ അത് മാത്രമേ ഒരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ എന്നാലും സാരമില്ല, 8 or 5 people മുഴുവനായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഡോർമെറ്ററി മൊത്തമായിട്ട് എടുക്കാമല്ലോ, എന്നാലും നഷ്ടം വരുന്നില്ല. പിന്നെയുള്ളൊരു കാര്യം, ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് സാധിക്കും. പല ഹോട്ടലുകളിലും ഒറ്റയ്ക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റൂം കിട്ടില്ല. ഇവിടെ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ 120 rupees കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് തങ്ങാനായിട്ട് സാധിക്കും. അമ്മമാരും സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് അങ്ങി ഭഗവാനെ കണ്ട് ദർശനം നടത്തി മടങ്ങുവാനായിട്ടും സാധിക്കും. ഈ ഒരു അറിവാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയാനുള്ളത്, ഒറ്റയ്ക്ക് തങ്ങാനായിട്ട് സാധിക്കും. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല, ഈ വീഡിയോ ഞങ്ങളുടെ ഇളയവരായ എല്ലാ ഭക്തജനങ്ങൾക്കും വളരെയേറെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും താഴെ കമന്റിൽ എഴുതുക, അത് എഴുതാൻ മറക്കരുത്, മടിക്കരുത്. ഏതെങ്കിലും വിധത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. പരമാവധി വിളിക്കാതിരിക്കുക, സേവിക്കുക. എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട്, മറുപടി തീർച്ചയായിട്ടും തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഈ വീഡിയോ സ്പോൺസർ ചെയ്ത ബാംഗ്ലൂർ താമസിക്കുന്ന ആൻറ്റിയെ പറ്റിയാണ്. ആൻറ്റി നമ്മുടെ എങ്കിലും കൃഷ്ണ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗം ഒന്നിലുള്ളതാണ്. സ്വന്തം പേര് പോലും ആൻറ്റി പറയേണ്ടെന്ന് പറഞ്ഞു. ആകെ പറഞ്ഞിട്ടുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് ഭാഗം ഒന്നിലുള്ള കുറച്ച് പേരുടെ പേരുകൾ വായിക്കാനാണ്. സജിനയുടെ അമ്മയ്ക്ക് വേണ്ടി, ആനന്ദ്ജിയുടെ വാവയ്ക്ക് വേണ്ടി, വിജയലക്ഷ്മി അമ്മയുടെ കുഞ്ഞു വാവയ്ക്ക് വേണ്ടി, അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ആൻറ്റി ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ആ നല്ല മനസ്സിന് നന്ദി പറയുന്നു. ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിനും എല്ലാവർക്കും ഭഗവാന്റെ കൃപയും കടാക്ഷവും എന്നേക്കും ഉണ്ടാവട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനി ആൻറ്റിയുടെ നാമധേയത്തിൽ തിരഞ്ഞെടുത്ത, സ്ഥിരമായി നമ്മളിടുന്ന വീഡിയോകൾക്ക് താഴെ കമൻ്റ് ഇടുന്നവരിൽ നിന്നും തിരഞ്ഞെടുത്ത ആ 10 പേരുകൾ നമുക്ക് വായിക്കാം. അതിൽ ആദ്യത്തേത് സിന്ധു 26.92, ജയന്തി 11.35, നീനു 36.98, സുധർമ്മ 8.644, പരമേശ്വരൻ 3.797, ഉണ്ണികൃഷ്ണൻ 7.543, വനജ 4.996, അമ്പിളി സുരേഷ് 6.930, രമേശ് 7.706. ഇനി അവസാനത്തേത്, അതായത് ഈ 10 തിരഞ്ഞെടുത്ത 10 അവസാനത്തേത് ദേവൂസ് വ്ലോഗ് 4.391. ഇത്രയും പേരെയാണ് ഈ വീഡിയോയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് കമൻറ്റിൽ നിന്നും. തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ കാണിച്ച നിങ്ങളുടെ പേര് സ്ക്രീൻഷോട്ട് ആയിട്ട് അയക്കുക, കൂടെ പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ നമ്പറും അയക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എങ്കിലും എൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക്, യൂട്യൂബ് ചാനൽ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്യുവാനും മറക്കരുത്, മടിക്കരുത്. എല്ലാ ദിവസവും ക്ഷേത്ര
സംബന്ധമായ കേരളത്തിലെ ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾ നമ്മൾ ഇടുന്നുണ്ട്. കൂടാതെ ഇംഗ്ലീവൻ്റെ കൃഷ്ണ എന്ന നാമധേയത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, 8000 ഭക്തജനങ്ങൾ അടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തേക്കാം. കുടുംബത്തിലേക്ക് അംഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് കൊള്ളുക. ശരി, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. വഴിപാട് കാര്യങ്ങളും ഭഗവാന്റെ വചനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം, പാകലാം. നന്ദി, നമസ്കാരം.